അതങ്ങനെ കുത്തിയെടുത്തിട്ട് അരി ഇതെല്ലാം വെക്കുന്നതിൻ്റെ ഇവിടെ വെച്ചു കൊടുത്താൽ മതി. മൂന്നാല് പീസ് വെച്ചാൽ മതി. എലിൻ്റെ കാര്യം ക്ലോസ്. എവിടെയെങ്കിലും പോയിട്ട് എലി കലാസാവും. ിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന വെച്ചാല് നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ എലിനെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. സ്റ്റോർ റൂമിൽ എന്ത് വെച്ചാലും അരി പച്ചക്കറി എന്ത് വെച്ചാലൊക്കെ അടിച്ച് കീറിയിട്ട് പണ്ടാറ കിടക്കുന്നത്. അതുപോലെ നമ്മുടെ ബെഡ്റൂമിലൊക്കെ കയറിക്കുന്ന അൽമാറൊക്കെ മറ്റേ ഫുള്ളി എന്താ പറയാ കറണ്ട് മൊത്തം അടങ്ങാറാക്കുന്നുണ്ട്. ഒരു ബെഡിന്റെ ഇതാക്കുന്നുണ്ട്. എന്ന് വേണ്ട വീട്ടിലുള്ള എന്ത് സാധനം വെച്ചാലും അതിനെ കൊണ്ട് ഒന്നൊന്നര ശല്യമാണ്. അപ്പൊ അതിന്റെ ശല്യം ഇല്ലാക്കാൻ വേണ്ടിട്ട് ഒരു കീടിലെ ടിപ്സ് ഞാൻ പറഞ്ഞുതരാൻ പോകും. അത് ഞാൻ പറയുമ്പോൾ ഏതെങ്കിലും എന്താ പറയാ, പിന്നെ എലി നിങ്ങളുടെ വീട്ടുള്ളിലേക്ക് ഉണ്ടായും ചെയ്യില്ല. എലിക്ക് പിന്നെ എന്താ പറയാ, സാധനം കഴിച്ചാല് പിന്നെ എലിന്റെ കാര്യം കലാസ് കട്ട പോകാം. അപ്പൊ അത് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ വെറും രണ്ട് ഐറ്റംസ് ആദ്യം ചെയ്യാൻ പറ്റുന്ന സംഭവം കാണിച്ചു തരാൻ പോകും. അപ്പൊ ചെയ്യുന്ന കാണിക്കുന്ന മുമ്പേ ആദ്യമായിട്ട് എന്നെ വീഡിയോ എന്നും പറയാം, എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്കോ. അപ്പൊ നമുക്ക് അതിന് വേണ്ട സാധനം വെച്ചാല് സിമെന്റ് പൊടി കുറച്ച് മതി. ഒരു എന്താ പറയുക, ഇത്ര ഒന്ന് ഉള്ളു പോലെ മതി. ഓക്കെ. പിന്നെ വേണ്ടതെന്ന് വെച്ചാല് വെള്ളം. ചെറിയ ആളെ എന്താ പറയുക വെച്ചാല് വെള്ളത്തിന് കരിപ്പട്ടി എന്നെല്ലാം പറയും. ഓക്കെ. ഈ സംഭവം ഇപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മളാണ് ഇതേപോലെ പ്ലേറ്റില് കുറച്ച് വെള്ളം ഒഴിക്കാൻ. ഓക്കെ. എന്നിട്ട് ഈ വെള്ളം ഇങ്ങനെ മിക്സാക്കാൻ, ഇങ്ങനെ ഫുള്ള് മിക്സാക്കിയിട്ട് ഈ വെള്ളം തന്നെ ഫുള്ള് ഇങ്ങനെ മിക്സ് ആക്കണം. ഓക്കെ. വേണമെങ്കിൽ കുറച്ച് വെള്ളം അതിലേക്ക് കുറച്ച് ഒഴിച്ചോ. ഇതേപോലെ ആക്കിയിട്ട് എന്തോ കറക്റ്റ് കണ്ടേ, ഈ വെള്ളം ഇങ്ങനെ ആക്കിയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ സിമെന്റ് പൊടിയില്ലേ, ഇത് തട്ടാൻ സിമെന്റ് പൊടി. പിന്നെ അലർജിന്റെ പ്രശ്നം ഉള്ളതാണെങ്കിൽ മൂക്കിന് കെട്ടിക്കോ. സിമെന്റ് പാറിയിട്ട് ഇങ്ങനത്തെ പ്രശ്നം ഉള്ളതാണെങ്കിൽ എന്നിട്ട് ഇതിങ്ങനെ കുഴച്ചെടുക്കാൻ. ഈ വെള്ളം ഈ വെള്ളം കലക്കിയതിലേക്ക് ഇതിങ്ങനെ കുഴച്ചെടുക്കാൻ. കണ്ടല്ലോ, കുറച്ചും കൂടി വേണം. കിട്ടുന്നില്ല, കട്ട കിട്ടുന്നില്ല. നല്ല കട്ടൊക്കെ ഇങ്ങനെ കുഴച്ചെടുക്കാൻ സിമെൻ്റ് പൊടി. ഓക്കെ. അതിനുശേഷം നമ്മൾ ഈ വെല്ലമില്ലേ, ഇതെല്ലാം ഒരു പീസ് നല്ലോണം ഇങ്ങനെ കുത്തിയെടുക്കാൻ. ഓക്കെ. ഇതങ്ങനെ കുത്തിയെടുത്തിട്ട് കുത്തിക്കഴിഞ്ഞാല് ഈ പരുവുണ്ടാവും. കണ്ടില്ലേ ഈ പരുവ്. എന്നിട്ട് എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇല്ലോ, നമ്മൾ ഈ സിമെന്റ് ഇല്ലേ ഈ വെള്ളത്തിൽ മിക്സാക്കിയത് ഇതേപോലെ ചെറിയ അരി നന്ന ചെറിയ ഉണ്ടാക്കാൻ, അധികം വലുതാക്കണ്ട, ചെറിയ അരിണ്ട. എന്നിട്ട് ഈ വെള്ളത്തിൻ്റെ ഇതില്ലേ ഈ ചതച്ചെടുത്തത് ഇതിങ്ങനെ നല്ല കൃത്യമായിട്ടിങ്ങനെ മേലിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്യാൻ. ഇങ്ങനെ ഇതൊക്കെ നല്ല പറ്റി കൊടുക്കുക. ഓക്കെ. ഇതേപോലെ ഒരു കടലാസിൽ വെക്കാൻ. എന്നിട്ട് ഇതേപോലെ ഒരു പരുവത്തിൽ ഇതൊരു ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ ഇങ്ങനെ ടൈറ്റ് ആവും. ഓക്കെ. ഇതൊരു ഉണ്ടാക്കിയിട്ട് അന്ന വലുതാക്കിയത് ചെറുത്, എന്നിട്ട് വെള്ളം ഇതാക്കിയത് ഇതിങ്ങനെ മേലിൽ പറ്റി കൊടുക്കാൻ. ഫുള്ള് റൗണ്ടായിട്ട് ആഡ് ചെയ്യാൻ. വേണ്ട റൗണ്ടായിട്ട് ഇങ്ങനെ ആഡ് ചെയ്യാൻ. ഓരോ കടലാസിൽ ഒരു 4 കടലാസിലാക്കിയാൽ മതി. ഇതേപോലെ വെള്ളം എന്താ പറയുക, ഇത് പുറത്തേക്ക് ഇങ്ങനെ ആഡ് ചെയ്യാൻ. കറക്റ്റ് ഇതെങ്ങനെ ഒരു ഉണ്ട പോലെ ആക്കാൻ. സിമെൻറ്റിൽ നന്ന വലുതാക്കണം. അങ്ങനെ ആ രണ്ടിലും കൂടെ ആക്കിയിട്ട് ഇതാ ഈ ലെവലിൽ മതി. എന്നിട്ട് ഇങ്ങനെ ഓരോ കടലാസിനെ വെക്കാൻ, ചെറുതാക്കാൻ. അഥവാ സിമെൻറ്റ് നല്ല ലൂസ് ഉണ്ടെങ്കിൽ കുറച്ച് സിമെൻറ്റ് കൂടി ആഡ് ചെയ്തോ. എന്നിട്ട് ഈ വെള്ളത്തിന് ഇതിങ്ങനെ ആക്കാൻ, ഇതാ അടുത്ത കടലാസിൽ വെക്കാൻ, ഇതാ ഇതാക്കാൻ. അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ പുറത്തേക്ക് ഞാൻ ആഡ് ചെയ്യാൻ. ഓക്കെ. എന്നിട്ട് നമ്മൾ അതിനുശേഷം ഇതേപോലെ രാത്രി എന്താക്കണ്ടെന്ന് വെച്ചാല് ഇതേപോലെ എന്താ പറയണ്ടേ, എന്താ നമ്മളിപ്പറം കാണിച്ച ഇതേപോലെ ഇങ്ങനെ എന്തെങ്കിലും തട്ടുമ്പിൽ വെക്കാം. ഓക്കെ. പിന്നെ നമ്മളെ സ്റ്റോർ റൂമെല്ലാം ഉണ്ടെങ്കിൽ, നമ്മുടെ സ്റ്റോർ റൂമെല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം ഇതാ
ഈ സ്റ്റോർ റൂമിൻ്റെ അടുത്ത് നിങ്ങൾ വെച്ചു കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ ബെഡ്റൂമെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കേസിൽ ബെഡ്റൂമിൻ്റെ കട്ടിൻ്റെ ഇടയിലും വെച്ച് കൊടുക്കാൻ, ആൾമാറിൻ്റെ ബാക്കിൽ ഒരു മൂന്നാല് പീസ് വെച്ചാൽ മതി. ഓക്കെ, ഇപ്പം സംഭവം ക്ലിയറായിട്ട് മനസ്സിലായല്ലോ. അപ്പം ഇതേപോലെ ഇങ്ങനെ പിന്നെ ഇതോ ഇവിടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മളെ അരി ഇതെല്ലാം വെക്കുന്നില്ലേ, അരി ഇതെല്ലാം വെക്കുന്നതിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. മൂന്നാല് പീസ് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ വെച്ചാന്ന് പറഞ്ഞാൽ എലി എന്ന് പറഞ്ഞാൽ ഈ നല്ല വെല്ലത്തിൻ്റെ ഈ ടേസ്റ്റ് അറിഞ്ഞിട്ട് സംഭവം വന്നിട്ട് കാരം തുടങ്ങും. അപ്പോൾ അതിങ്ങനെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ചില്ലറ സമയം കൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്ന് വർക്കായിട്ട് എലിൻ്റെ കാര്യം ക്ലോസ്, എവിടെയെങ്കിലും പോയിട്ട് എലി കളേഴ്സ് ആവും. അപ്പോൾ വളരെ സിമ്പിളായ സംഭവം എല്ലാം മനസ്സിലായിരിക്കുന്നു. അല്ലെങ്കിൽ സംശയം നിങ്ങൾ കമൻറ്റിലൊക്കെ ചെയ്യുക. അപ്പോൾ ഈ ഉപകാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ എല്ലാവരും